ഈ ക്യാഷ് മതിയായിരുന്നല്ലോ കേരളത്തിലെ ജനങ്ങൾക്ക് വാക്സിൻ കൊടുക്കാൻ. വാക്സിൻ ഫ്രീ ആയിട്ട് കൊടുക്കും എന്ന് പറഞ്ഞ മുഖ്യമന്ത്രി ജനങ്ങളോട് പിരിവ് ചോദിക്കുന്നു. നിങ്ങൾ ആ ഫണ്ടിനെ കുറിച്ച് എന്തെങ്കിലും ഒരു വാക്ക് പറഞ്ഞു. ഞങ്ങളുടെ കയ്യിൽ 20,000 കോടി രൂപയുടെ പാക്കേജ് ഉണ്ട്. അതുതന്നെ ഏകദേശം 3-4 കോടി രൂപയ്ക്ക് പത്രപരസ്യം മാത്രം കൊടുത്തു കഴിഞ്ഞു. ഞങ്ങളുടെ കയ്യിൽ 5,000 കോടി രൂപ നീക്കിയിരിപ്പുണ്ട്. പറഞ്ഞത് മറ്റാരുമല്ല നമ്മുടെ സാമ്പത്തിക ശാസ്ത്രജ്ഞൻ, അതായത് ധനമന്ത്രി തോമസ് ഐസക്. ഒരു കാര്യം കൂടി അദ്ദേഹം പറഞ്ഞിരുന്നു. അദ്ദേഹം പറഞ്ഞു, ഒരു പുച്ഛഭാവത്തോടു കൂടിയാണ് കേന്ദ്ര ഗവൺമെൻറ് എന്താണ് ഈ കാണിക്കുന്നത്, ആ വാക്സിനേക്ക് തന്നാൽ പോരെ, കാശ് എന്നാൽ എണ്ണി മേടിച്ചോളൂ എന്ന് പറഞ്ഞ തോമസ് ഐസക്കിനെ ഇപ്പോൾ ഒരു സ്ഥലത്തും കാണുവാനില്ല. വാക്സിൻ ഫ്രീ ആയിട്ട് കൊടുക്കും എന്ന് പറഞ്ഞ മുഖ്യമന്ത്രി ഇപ്പോൾ ജനങ്ങളോട് പിരിവ് ചോദിക്കുന്നു. വീണ്ടും ജനങ്ങളുടെ മേൽ പിരിവിന് വേണ്ടി കൈനീട്ടുന്ന ഒരു മുഖ്യമന്ത്രി, അത് ലോകത്തിലെ ആദ്യത്തെ ആളാണെന്ന് തോന്നുന്നു. എന്ത് ദുരന്തം വന്നാലും പിരിവിന് വേണ്ടി ജനങ്ങളുടെ മുമ്പിലേക്ക് കൈനീട്ടുന്ന ഒരു ഗവൺമെൻറ്. അതുകൂടാതെ മറ്റൊരു കാര്യമുള്ളത്, ഇവർ രണ്ടുപേരെയും ഇങ്ങനെ പറഞ്ഞു, കോവിഡിൻ്റെ മഹാമാരി ഉച്ചസ്ഥായിയിൽ നിന്ന സമയത്ത് ആദ്യത്തെ വരവിൽ മുഖ്യമന്ത്രി പറഞ്ഞു, കേരളം വേണമെങ്കിൽ വാക്സിൻ ഉൽപ്പാദിപ്പിക്കും, ഉൽപ്പാദിപ്പിച്ച് എല്ലാവർക്കും കൊടുക്കും. അതിനുശേഷം പറഞ്ഞു, കോവിഡ് വാക്സിൻ ഞങ്ങൾ ഫ്രീ ആയി എല്ലാവർക്കും നൽകും. കാരണം ഇലക്ഷൻ വന്നിട്ടില്ലല്ലോ, ഇലക്ഷൻ വരാൻ പോകുന്നതല്ലേ ഉള്ളൂ, അപ്പം മുമ്പേ മുമ്പേ വാഗ്ദാനങ്ങൾ കൊടുക്കണമല്ലോ. അതിനുശേഷം പറഞ്ഞു, ക്യൂബയിൽ നിന്ന് ഇറക്കുമതി ചെയ്യും എന്ന് പറയുന്നു. ഇപ്പോൾ ക്യൂബക്കാർ അവിടെ കിടന്ന് കൈയും കാലോട്ട് അടിക്കുകയാണ്, അവിടെ നിന്ന് ഇറക്കുമതി ചെയ്യും എന്നാണ് പറഞ്ഞത്. ക്യൂബക്കാർക്ക് ഇപ്പോൾ എവിടുന്ന് വാക്സിൻ കിട്ടുമെന്ന് അറിയാൻ മേലാതെ ക്യൂബ നേട്ടോടെ ഓടുന്ന കാഴ്ചയാണ് നാം ഇപ്പോൾ കാണുന്നത്. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം, 20,000 കോടി രൂപയുടെ പാക്കേജ്, 5,000 രൂപ നീക്കിയിരിപ്പുണ്ടെന്ന് പറഞ്ഞ ധനമന്ത്രി, അതേപോലെ വാക്സിൻ ഫ്രീ ആയിട്ട് കൊടുക്കും എന്ന് പറഞ്ഞ മുഖ്യമന്ത്രി, വാക്സിൻ ഞങ്ങൾ ഉൽപ്പാദിപ്പിക്കുമെന്ന് പറഞ്ഞ മുഖ്യമന്ത്രി, അതേപോലെ ക്യൂബയിൽ നിന്ന് ഞങ്ങൾ ഇറക്കുമതി ചെയ്യും എന്ന് പറഞ്ഞ മുഖ്യമന്ത്രി, ഇതൊക്കെ എവിടെയാണ് സാറേ? ഇതെന്താണ്? ഈ നാട്ടിലെ ജനങ്ങളെ ഇങ്ങനെയും പൊട്ടന്മാരാക്കാമോ? പൊട്ടരാവും, ചില സഖാക്കൾ ചിലപ്പോൾ പൊട്ടന്മാരായേക്കാം ഇത് കേട്ട് കൈയടിക്കാൻ. പക്ഷേ വിദ്യാഭ്യാസമുള്ള ആളുകളെ, അല്ലെങ്കിൽ വിവരമുള്ള ആളുകളെ, സാമൂഹ്യ കാര്യങ്ങൾ വീക്ഷിക്കുന്ന ആളുകളെ നിങ്ങൾക്കിങ്ങനെ പൊട്ടന്മാരാക്കാൻ പറ്റില്ല എന്നും. ഇതിന് ഉദാഹരണമായി മറ്റൊരു കാര്യം പറയുമ്പോൾ, ഇവിടെ പ്രളയമുണ്ടായി. പ്രളയമുണ്ടായപ്പോൾ ലോകം മുഴുവനും നടന്നു പിരിവ് നടത്തി. മലയാളികൾ അറിഞ്ഞു സഹായിച്ചു. പാവപ്പെട്ടവരെ സഹായിക്കുക എന്നുള്ളതും ഒരു ഗവൺമെൻറ്റിൻ്റെ കഷ്ടകാലത്തിൽ സഹായിക്കുക എന്നുള്ളതും ഒരു പൗരൻ്റെ കടമയാണ് എന്നുള്ളത് തന്നെ കണ്ടുകൊണ്ട് തന്നെ ലോകത്തിൻ്റെ പല ഭാഗത്തു നിന്നും കോടിക്കണക്കിന് രൂപ ഇങ്ങോട്ടേക്ക് എത്തി. കോടിക്കണക്കിന് രൂപയുടെ സാധന സാമഗ്രികളെത്തി. നിങ്ങളതിൻ്റെ കണക്കുകൾ അവതരിപ്പിച്ചു. നിങ്ങൾ ആ ഫണ്ടിനെ കുറിച്ച് എന്തെങ്കിലും ഒരു വാക്ക് പറഞ്ഞു. പ്രളയ ഫണ്ടിൽ നിന്നൊരു 50 കോടി രൂപ കാണാതായിട്ട് കാലങ്ങളായി, എവിടെയെന്ന് അന്വേഷിച്ചു. അതോടൊപ്പം ഇവിടെ എറണാകുളം കളമശ്ശേരിയിൽ ഉൾപ്പെടെ, തൃക്കാക്കര ഉൾപ്പെടെയുള്ള ചില സ്ഥലങ്ങളിൽ സഖാക്കന്മാർ ഈ പൈസ അടിച്ചു മാറ്റിയതിന് തെളിവുണ്ടായിരുന്നു. എന്നിട്ട് ആ കേസ് അവിടം വരെ എത്തി. അപ്പോൾ പ്രളയത്തിന് പിരിച്ച കോടികൾക്ക് കണക്കില്ല. നിങ്ങൾ എത്ര വീടുകൾ വെച്ചു കൊടുത്തു? നിങ്ങളുടെ ഭവന നിർമ്മാണ പരിപാടിയിൽ നിങ്ങൾ എന്തൊക്കെയാണ് ചെയ്തത്? പ്രളയ ഫണ്ടിനോടൊപ്പം ലൈഫ് മിഷൻ പദ്ധതിയിൽ ഉണ്ടായ ക്രമക്കേടുകൾ, ഇതെല്ലാം കേരളത്തിലെ ജനങ്ങൾ അറിഞ്ഞുകൊണ്ടിരിക്കുന്നു. അഭ്യസവിദ്യരായ ജനങ്ങൾ അറിഞ്ഞുകൊണ്ടിരിക്കുന്നു. ഇത് കണക്കില്ല. കാരണം ചാരിറ്റിയാണല്ലോ, ചാരിറ്റിക്ക് ഓഡിറ്റിംഗ് ഇല്ല, അതും നിങ്ങൾക്കൊരു മറയാണ്. അതുകൊണ്ട് പല സ്ഥലങ്ങളിൽ കിടക്കുന്ന ഈ പണം എവിടെയാണ്, എങ്ങനെയാണ് ഉപയോഗിച്ചത്, എത്ര വഴിമാറിപ്പോയി, എത്ര തുക അടിച്ചു മാറ്റിയിട്ടുണ്ട് എന്നുള്ളതിനെക്കുറിച്ച് ഒരു വാക്കെങ്കിലും സംസ്ഥാന മുഖ്യമന്ത്രി താങ്കൾ പറയണം, അല്ലെങ്കിൽ അധികാരികൾ പറയണം. ഇത് പറയാതെ വീണ്ടും കോവിഡ് വന്നപ്പോൾ, എന്ത് വന്നാലും പിരിവല്ലേ, ഓഖി വന്നാലും പിരിവ്, പ്രളയം വന്നാലും പിരിവ്, കോവിഡ് വന്നാലും പിരിവ്. നേരത്തെ ഒരു പാവപ്പെട്ട ഉമ്മ അവരുടെ ആടിനെ വിറ്റ് 5,500 രൂപ മറ്റേ തന്നിരുന്നു. ഇപ്പോൾ വീണ്ടും അവരുടെ ആടിനെ വിറ്റ് 5,000 രൂപയോളം ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന ചെയ്തു എന്നവർ പറയുന്നു. അതും പറഞ്ഞത് മുഖ്യമന്ത്രി തന്നെയാണ്. ശരിയാണ്,
പാവങ്ങളെ ഇങ്ങനെ വഞ്ചിക്കാമോ? മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ ഫണ്ടിലേക്ക് ആരും കാശ് കൊടുക്കരുത് എന്നാരും പറയുന്നില്ല. ഞങ്ങൾക്കൊക്കെ സന്തോഷമുള്ള കാര്യമാണ്. പാവപ്പെട്ട ഒരാളെ സഹായിക്കുക, മരുന്ന് കിട്ടാതെ വിഷമിക്കുന്ന ഒരാൾക്ക് മരുന്ന് വാങ്ങാനുള്ള സാമ്പത്തിക സഹായം ചെയ്യുക എന്നൊക്കെയുള്ളത് ഒരു പൗരന്റെ ധർമ്മമാണ്, അല്ലെങ്കിൽ അത് ചെയ്യണം എന്ന് ആത്മാർത്ഥമായി വിശ്വസിക്കുന്ന ആളുകളാണ് ഞങ്ങളെപ്പോലെയുള്ള ആളുകൾ. പക്ഷേ അങ്ങനെ ഇത്രയും ആത്മാർത്ഥമായി വിശ്വസിച്ച് ഞങ്ങൾ നൽകുന്ന ഈ ചില്ലറ കാശുപോലും പരിധിയില്ലാത്ത രീതിയിൽ, കണക്കില്ലാത്ത രീതിയിൽ ഏതെല്ലാം രീതിയിൽ വകമാറ്റുന്നു, ഏതെല്ലാം രീതിയിൽ ചെലവാക്കുന്നു എന്നുപോലും ജനങ്ങളോട് പറയാൻ ബാധ്യതയില്ല എന്ന് പറയുന്നത് ശരിയാണ്. നിങ്ങൾ കാണിച്ച, കഴിഞ്ഞ കാലങ്ങളിൽ നിങ്ങൾ കാണിച്ച കാര്യങ്ങൾ, നേരത്തെ പറഞ്ഞ പാക്കേജും 5000 കോടി രൂപ നീക്കിയിരിപ്പൊക്കെ പോട്ടെ, ഏതാണ്ട് കുറേ കാലങ്ങൾക്ക് മുമ്പ് തുടങ്ങി ഇവിടുത്തെ ചാനലുകൾക്കും പത്രങ്ങൾക്കും കൊടുക്കുന്ന കോടിക്കണക്കിന് രൂപ, ഏതാണ്ട് 250 കോടി രൂപയോളം ഇവിടുത്തെ ചാനലുകൾക്കും പത്രങ്ങൾക്കും പരസ്യം കൊടുത്ത വകയിൽ നിങ്ങൾ കൊടുത്തു തീർത്തില്ലേ? ഈ കഴിഞ്ഞ കാലങ്ങളിൽ 750 കോടി രൂപയുടെ പത്രപരസ്യം കൊടുത്തില്ലേ? എന്താണ് പത്രപരസ്യം കൊടുത്തത്? നെടുമങ്ങാട് ഒരു ബാത്റൂം ഉണ്ടാക്കി, കാസർഗോഡ് ഒരു പ്രൈമറി ഹെൽത്ത് സെൻ്റർ ഉണ്ടാക്കി, എറണാകുളത്ത് ഒത്തിരി ക്ലീൻ ചെയ്തു, അല്ലെങ്കിൽ ഹോസ്പിറ്റൽ സമുച്ചയം തുടങ്ങുന്നു, തറക്കല്ലിട്ടു, ഇതൊക്കെ അല്ലേ പരസ്യം? ഇതാർക്കു വേണ്ടിയാണ് സാർ? നിങ്ങൾ ആർക്കു വേണ്ടിയാണ് ഇതൊക്കെ ചെയ്യുന്നത്? 750 കോടി രൂപയുടെ പരസ്യം, 250 കോടി രൂപ കൊടുത്തു തീർന്നു പത്ര മുതലാളിമാർക്കും ചാനൽ മുതലാളിമാർക്കും. അതോടൊപ്പം നിങ്ങൾ മറ്റൊന്നുകൂടി ചെയ്തു, നാം മുന്നോട്ട് എന്ന് പറഞ്ഞൊരു പരിപാടി ഉണ്ടായിരുന്നു. ആര് മുന്നോട്ടാണ് എന്ന് ആർക്കും അറിയില്ല. മുഖ്യമന്ത്രിയാണോ മുന്നോട്ട്, CPM ആണോ മുന്നോട്ട്, അതോ ഇടതുപക്ഷമാണോ വലതുപക്ഷമാണോ ആരാണെന്നൊന്നും അറിയില്ല. ഈ നാം മുന്നോട്ട് എന്ന് പറഞ്ഞ പരിപാടിക്ക് പോലും 2 ലക്ഷം രൂപ വെച്ച് കൊടുത്തില്ല. എത്ര ചാനലുകൾക്കാണ് മാസങ്ങളോളം നിൽക്കാനുള്ള വക നിങ്ങളാക്കി കൊടുത്തത്? ഇതിൻ്റെ എല്ലാം പരിണിതഫലമല്ലേ ഇലക്ഷനിൽ നിങ്ങൾക്ക് അനുകൂലമായ സർവേകൾ വന്നത്? വീണ്ടും LDF വരും, മറക്കരുത്, വരും, ഉറപ്പാണ് എന്നൊക്കെ പറഞ്ഞത് ഈ പണത്തിൻ്റെ മുകളിലുള്ള കളികളായിരുന്നില്ലേ? ഈ ക്യാഷ് മതിയായിരുന്നല്ലോ കേരളത്തിലെ ജനങ്ങൾക്ക് വാക്സിൻ കൊടുക്കാൻ, ഈ പണം മതിയായിരുന്നല്ലോ, അല്ലെങ്കിൽ ഈ 5000 കോടി കിടപ്പുണ്ടല്ലോ നീക്കിയിരുപ്പ്. ഈ അടുത്ത കാലത്തും പറഞ്ഞല്ലോ ധനമന്ത്രി ഇലക്ഷന് തൊട്ട് മുമ്പേ, ആ 5000 കോടിയിൽ നിന്ന് 1300 കോടി എടുത്തു കൊടുക്കണം സാർ, 45 വയസ്സിന് മുകളിലുള്ള എല്ലാവർക്കും ഫ്രീ ആയി വാക്സിൻ കൊടുക്കാമെന്ന് കേന്ദ്ര ഗവൺമെന്റ് പറഞ്ഞിട്ടും 18 വയസ്സ് മുതൽ 45 വയസ്സ് വരെ ഉള്ള ആളുകളുടെ പകുതി പൈസ കേന്ദ്രം കൊടുക്കും, ബാക്കി പകുതി 1300 കോടി രൂപ കൊടുക്കാൻ പറഞ്ഞപ്പോ ഞങ്ങളുടെ കയ്യിൽ നയാ പൈസയില്ല. ഇതാണ് പല്ലവി. എങ്ങനെ രക്ഷപ്പെടും സാർ? ഈ കേരളം എങ്ങനെ രക്ഷപ്പെടും? 3 ലക്ഷം കോടി രൂപയോളം കടമുള്ള ഈ കേരളം എങ്ങനെയാണ് രക്ഷപ്പെടുന്നത്? അതൊന്ന് പറഞ്ഞു തന്നാൽ കൊള്ളാം. 5000 കോടിയും 20000 കോടിയും ഒക്കെ അവിടെ നിൽക്കട്ടെ, പദ്ധതികൾ വാചാലമായി പറഞ്ഞ് എത്ര വേണേലും കൊള്ളിക്കാം, അത് കേൾക്കാനും കൈയടിക്കാനും ചിലപ്പോൾ കുറച്ച് സഖാക്കൾ കാണും, അല്ലെങ്കിൽ വിവരവും വിദ്യാഭ്യാസവും ഉള്ളവൻ കാണില്ല. അതേപോലെ വേറെ 1-2 കാര്യങ്ങളുണ്ട്. നിങ്ങൾ ഈ ഫണ്ട് ചെലവഴിച്ചതിൻ്റെ, രാഷ്ട്രീയക്കാർക്ക് വേണ്ടി മാത്രം ഈ ഫണ്ട് ചെലവഴിക്കുന്നു എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എതിർപ്പ് പറയാനാകുമോ? ചെങ്ങന്നൂർ MLA മിസ്റ്റർ രാമചന്ദ്രൻ മരിച്ചപ്പോൾ അദ്ദേഹത്തിന് വേണ്ടി എത്ര രൂപയാണ് നിങ്ങൾ കടമായി കൊടുത്തത്, എഴുതി തള്ളിയത്? അദ്ദേഹത്തിൻ്റെ കടം എഴുതി തള്ളേണ്ട കടമ കേരള ഗവൺമെൻറ്റിനാണോ? ഉടുമുർ വിജയൻ മരിച്ചപ്പോൾ ഏതാണ്ട് 25 ലക്ഷം രൂപ ഖജനാവിൽ നിന്ന് കൊടുത്തു. ഇതിൻ്റെ ബാധ്യതയൊക്കെ കേരളത്തിലെ മൊത്തം ജനങ്ങൾക്കാണോ സാർ? ഈ രാമചന്ദ്രനും ഉടുമുർ വിജയനുമൊക്കെ രാഷ്ട്രീയ പ്രവർത്തനം നടത്തി, അവർക്ക് കടമുണ്ടെങ്കിൽ അത് അവരുടെ പേഴ്സണൽ കടമാണ്, അത് കൊടുത്തു തീർക്കേണ്ട ബാധ്യത ഞങ്ങൾക്കാർക്കുമില്ല. സർക്കാരിൻ്റെ പണം നിങ്ങളെടുത്ത് കൊടുക്കുന്നത് ഞങ്ങളുടെ കൂടെ നികുതി പണമാണ്. അതുപോലെ സംസ്ഥാന ട്രഷറിയിൽ നിന്ന് കോടിക്കണക്കിന് രൂപ അടിച്ചു മാറ്റിയൊരു കേസുണ്ടായിരുന്നല്ലോ, എന്തെങ്കിലും തെളിവുണ്ടോ? ആ കേസിനെക്കുറിച്ച് പിന്നെ ആരെങ്കിലും എന്തെങ്കിലും കേട്ടോ? സുപ്രീംകോടതിയിൽ നിങ്ങളുടെ സഖാക്കന്മാരെ രക്ഷിക്കാനായി സുപ്രീംകോടതിയിൽ നിന്നും അഭിഭാഷകരെ കൊണ്ടുവന്ന വകയിൽ 14 കോടി രൂപയാണ് സാർ നിങ്ങൾ കൊടുത്തിരിക്കുന്നത്. ഈ 14 കോടി രൂപ ഉണ്ടായിരുന്നെങ്കിൽ എന്തെല്ലാം കാര്യങ്ങൾ നടന്നേനെ? നിങ്ങൾ കൊടുത്ത ഈ പരസ്യത്തിന് കാശുണ്ടായിരുന്നെങ്കിൽ ഇന്ന് കേരളത്തിൽ ഒരു വാക്സിൻ മേടിക്കാൻ കാശില്ലാതെ ബുദ്ധിമുട്ടുന്ന ആളുകൾക്ക് ആ പണം ഉപകരിക്കുമായിരുന്നു.
അതുപോലെ എത്രയെത്ര കാര്യങ്ങൾ. പെരിയ കൊലക്കേസിൽ രണ്ട് യുവാക്കളെ CPM കാർ സഖാക്കൾ വെട്ടിക്കൊന്നപ്പോൾ അതിനുപോലും CBI വരാതിരിക്കാനായി ഏകദേശം 85 ലക്ഷം രൂപ മുടക്കിയ ഒരു ഗവൺമെൻറ്റാണ് LDF ഗവൺമെൻറ്. അടച്ചാക്ഷേപിക്കുകയൊന്നുമല്ല ഗവൺമെൻറ്റിനെ, നിങ്ങൾ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും അല്ലെങ്കിൽ നിങ്ങളെ കൊണ്ട് ചെയ്യിക്കുന്ന ഓരോ കാര്യങ്ങളും. PR ഏജൻസികളെ വെച്ച് പരസ്യത്തിന് ഇങ്ങനെ കോടിക്കണക്കിന് രൂപ കളയുന്നു. 10ാം ക്ലാസ് പോലും പാസ്സാവാത്ത സ്വപ്ന സുരേഷ് എന്ന് പറയുന്ന ഒരു സ്ത്രീക്ക് വേണ്ടി 3 ലക്ഷം രൂപയിലധികം ശമ്പളം, അതിൽ 1.5 ലക്ഷം രൂപയോളം അവർക്ക് ശമ്പളമായി കിട്ടുന്നു, ബാക്കി കമ്മീഷനായി പോകുന്നു. അദാനിക്ക് എയർപോർട്ട് കിട്ടുന്നു, അതിൻ്റെ എയർപോർട്ട് കിട്ടുന്നതിൻ്റെ കൊട്ടേഷൻ വെച്ചപ്പോൾ ആ കൊട്ടേഷൻ കേരള ഗവൺമെൻറ്റിന് വേണ്ടി ഉണ്ടാക്കുന്നത് അദാനിയുടെ മരുമകൻ, അപ്പോൾ ഉറപ്പായിട്ടും ആ കൊട്ടേഷനും കിട്ടും. എന്തെല്ലാം ഇടപാടുകൾ, കള്ള ഇടപാടുകൾ, സ്പ്രിംഗ്ലർ ഇടപാട്, ആഴക്കടൽ മത്സ്യബന്ധനം, 5 പൈസയില്ലാത്തൊരു പിച്ചക്കാരൻ എഴുതി കൊടുത്തു 5000 കോടി രൂപയുടെ എഗ്രിമെൻ്റ്, റിയൽ എസ്റ്റേറ്റ് ബ്രോക്കറേജ് നടത്തുന്ന ഒരാൾക്കാണ് 5000 കോടി രൂപയുടെ കരാറുണ്ടാക്കി കൊടുത്ത കേരള ഗവൺമെൻറ്. നിങ്ങളൊക്കെ ഭരിക്കുകയാണ്, എന്താണ് നിങ്ങളുടെ ഭരണം? 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിയോട് ചോദിച്ചാൽ പോലും ഇപ്പോഴത്തെ ഈ കഴിഞ്ഞ 5 വർഷത്തെ ഈ നാറിയ ഭരണത്തിൻ്റെ കാര്യങ്ങൾ അവർ പറഞ്ഞു തരും. വിദ്യാർത്ഥികൾ പോലും സംസാരിക്കാൻ തുടങ്ങി. നാണമില്ലേ സാർ, ഇനിയും ജനങ്ങളുടെ മുമ്പിൽ കൈനീട്ടാൻ നിങ്ങൾക്ക് ഉളുപ്പെന്ന് പറഞ്ഞൊരു സാധനമുണ്ടോ? ബക്കറ്റ് പിരിവ് നടത്തി ഒരുപാട് പരിചയമില്ലേ പാർട്ടിക്ക്? അത് വലിയ വലിയ തുകകളായി പിരിവ് നടത്തുന്നു, മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ ഫണ്ടിലേക്കുള്ള പിരിവുകളായി നടത്തുന്നു. ആരും പിരിവ് തന്നില്ലെങ്കിൽ ആർക്കും വാക്സിനേഷൻ കൊടുക്കില്ലേ? ഈ നാട്ടിലെ ജനങ്ങൾ വാക്സിൻ കിട്ടാതെ കഷ്ടപ്പെട്ട് മരിക്കണമെന്നാണോ താങ്കൾ പറയുന്നത്? ഭാരതമെന്ന പേര് കേട്ടാൽ അഭിമാനപൂരിതമാകണം അന്തരംഗം, കേരളമെന്ന പേര് കേട്ടാലോ തിളക്കണം ചോര നമുക്ക് ഞരമ്പുകളിൽ. ഇതാണല്ലോ നാം പഠിച്ചു വച്ചിരുന്നത്. പക്ഷേ ഇപ്പോൾ ഈ ചോര തിളയ്ക്കുന്നുണ്ട്, എന്തിനു വേണ്ടിയാണെന്നോ? ഈ കഴിഞ്ഞ കാലങ്ങളിലെ സർക്കാരുകൾ കാണിച്ച വൃത്തികേടുകൾ മനസ്സിൽ കാണുമ്പോൾ ഈ നാട്ടിലെ യുവജനങ്ങളുടെ ചോര തിളയ്ക്കുന്നുണ്ട്. അതുകൊണ്ട് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ ഫണ്ടിലേക്ക് ഞങ്ങൾക്ക് ഫണ്ട് തരാൻ ഒരു മടിയുമില്ല, ജനങ്ങൾക്ക് ഒരു മടിയുമില്ല, എല്ലായിടത്തും സഹായിക്കും. പക്ഷേ നിങ്ങൾ നേരത്തെ കിട്ടിയ ഫണ്ടുകളുടെ കണക്കുകൾ പൊതുജനങ്ങളുടെ മുമ്പിൽ വെക്കണം. പ്രളയ ഫണ്ടായാലും ഓഖി ഫണ്ടായാലും കോവിഡിൻ്റെ ആദ്യ സമയത്ത് കിട്ടിയ ഫണ്ടുകളാണെങ്കിലും ഇത് ജനങ്ങളുടെ മുമ്പിൽ കണക്കുകൾ പറയണം, പറഞ്ഞേ തീരൂ. അല്ലെങ്കിൽ ജനങ്ങൾ നിങ്ങളെ കൊണ്ടത് പറയിക്കും, അത് ചെയ്തതിന് ശേഷം മതി നിങ്ങളുടെ ഈ തെണ്ടൽ, ലോകം മുഴുവനുമുള്ള ഈ തെണ്ടൽ. PR വർക്കുകളാണല്ലോ തെണ്ടലിന് നേതൃത്വം കൊടുക്കുന്നത്. അതിന് ഇനിയും കാശ് വരാം, ഒരുപാട് വരാം. പക്ഷെ അത് വരുമ്പോൾ ആ കാശെങ്കിലും ഒരു വാക്സിൻ മേടിക്കാൻ ഒരു രോഗിക്ക് ഉതകുന്ന രീതിയിലായിരിക്കണം എന്ന് ചിന്തിക്കുന്നതും നല്ല. ദുരിതാശ്വാസ നിധിയിലേക്ക് കിട്ടുന്ന ഓരോ രൂപയും വാക്സിൻ മേടിക്കാൻ മാത്രമേ ഉപയോഗിക്കൂ എന്ന്, അപ്പോൾ നേരത്തെ കിട്ടിയ കാശൊക്കെ ബാക്കിയുള്ള കാര്യങ്ങളിൽ വഴിമാറിപ്പോയി എന്ന് താങ്കൾക്കറിയാം. അതുകൊണ്ട് കേരളത്തിലെ ജനങ്ങളെ ഇനിയും വഞ്ചിക്കരുത് സാർ, ഇനിയും ഇങ്ങനെ പറ്റിക്കരുത്. നിങ്ങളെയൊക്കെ വിശ്വസിച്ചാണ് ഒരു ഭരണം ഏൽപ്പിക്കുന്നത്. അത് നിങ്ങൾക്ക് പറ്റിക്കാം, നിങ്ങളുടെ കൂടെയുള്ള സഖാക്കന്മാരെ പറഞ്ഞു പറ്റിക്കാം. എന്തിനും ഏതിനും കൈയടിക്കുന്ന സഖാക്കൾ, എന്തിനും ഏതിനും കൈയടിക്കുന്ന കൂലിപ്പണിക്കാരായ ആളുകൾ, എന്തിനും ഏതിനും കൈയടിക്കുന്ന താഴേക്കിടയിലുള്ള ആളുകൾ, അവരെയൊക്കെ പറഞ്ഞു പറ്റിക്കാം. പക്ഷേ അതിന് മുകളിലേക്ക് വരുമ്പോൾ കിറ്റ് മുതലുള്ള സംഭവങ്ങൾ നിങ്ങളൊന്ന് ഓർത്തു നോക്കൂ, മനസാക്ഷിയോട് ചോദിച്ചു നോക്കൂ, നിങ്ങൾ ചെയ്തത് ശരിയാണോ? ഇനിയും കേരളത്തിലെ ജനങ്ങളെ വഞ്ചിക്കരുതേ.